ഹായ് ഓൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ ആറാം അധ്യായം സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ആറാം അധ്യായമായ സമരവും സ്വാതന്ത്ര്യവുമാണ് അന്നേരം ഈ ചാപ്റ്റർ തുടങ്ങുന്ന തന്നെ നീലത്തിൻ്റെ കറ എന്ന് പറഞ്ഞുള്ള ഒരു കട്ടിങ്ങുമായിട്ടാണ് അന്നേരം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലെ കുറച്ച് വരികളാണ് അതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത് ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു നീലത്തിൻ്റെ വില വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചതെന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌയിൽ വെച്ച് എൻ്റെ അരികിൽ വന്നത് എൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവസാനിപ്പി അവതരിപ്പിക്കുകയും ഐകൃ കണ്ടെയ്ന പാസ്സാക്കുകയും ചെയ്തു കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു അവസാനം ഞാൻ കൊൽക്കട്ട സന്ദർശിക്കുന്ന അവസരത്തിൽ ചമ്പാരനിൽ എത്താം എന്ന വാക്കും കൊടുത്തു ഈ രീതിയിലാണ് നമ്മുടെ ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പേരുണ്ട് അതാണ് രാജ്കുമാർ ശുക്ല അപ്പോൾ ഈ രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നോയിൽ വെച്ച് ആരുടെ അടുത്തെത്തി ഗാന്ധിജിയുടെ അടുത്തെത്തി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ഈ നീലം കർഷകരുടെ ആ ഒരു സമരത്തിലും മറ്റുമൊക്കെ ഇടപെട്ടതും എല്ലാം അപ്പം ഇതിൽ നമ്മൾ പഠിക്കേണ്ട ആ ഒരു പേര് രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന പേര് നമ്മൾ ഓർത്തു ഓർത്തുവച്ചേക്കാം ഈ വരികളോടുകൂടിയാണ് ഈ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന അധ്യായം ആരംഭിക്കുന്നത് ഇതിൽ ബീഹാറിലെ ചമ്പാരനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ഇടയായ സാഹചര്യമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് അന്നേരം ഗാന്ധിജി ഇടയാക്കിയതാര് ഈ രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന ആളാണ് അന്നേരം ഈ നീലങ്കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ആ സമരം നടന്നതെവിടെയാണ് ബീഹാറിലെ ചമ്പാരനിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടു ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങളുണ്ട് സാധാരണക്കാരെ പോലെ ജീവിതരീതി ഭക്ഷണം വസ്ത്രം ഭാഷ അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ വിലയിരുത്തി ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ഗാന്ധിജി പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അപ്പം ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും തമ്മിലൊരു ബന്ധമുണ്ട് അതെന്താണെന്ന് അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് അന്നേരം ഗാന്ധിജി ആരുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയതെന്ന് ചോദിച്ചാൽ ദാദ അബ്ദുള്ള ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായാണ് ഗാന്ധിജി എവിടെ എത്തിയത് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് അപ്പം ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ ബാധിക്കാനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത് ദർബനിൽ നിന്ന് പ്രിക്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇറക്കിട്ടു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിൻ്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തൊന്ന് വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെ വെള്ളക്കാരുടെ ഇതല്ലാത്തവരുടെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചു അന്നേരം ഇതാണ് അന്നേരം ആരുടെ കേസ് വാദിക്കാനാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വരും ആരുടെയാണ് ദാദാ അബ്ദുള്ളയുടെ എന്ന ഗുജറാത്തി വ്യാപാരിയുടെ പിന്നെ അദ്ദേഹത്തെ ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത് എങ്ങോട്ടുള്ള ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് ദർമ്മനിൽ നിന്ന് പ്രിറ്റോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്ക് ഇടയിലാണ് ഇന്ത്യക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടത് ഇതാണ് ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഒരു ബന്ധം ഈ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി പിന്നീട് ഇന്ത്യയിൽ വന്നിട്ട് കുറേ സമരങ്ങളിലും എല്ലാം അങ്ങടപെട്ടു ഇനി ഗാന്ധിജി നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരങ്ങളാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഖേദയിലെ കർഷക സമരം ഇതെല്ലാം ഗാന്ധിജി ആദ്യകാലങ്ങളിൽ നടത്തിയ സമരമാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലും അഹമ്മദാബാദ് മിൽസ്ട്രൈക്കും അതേ കൂടാതെ ഖേദയിലെ കർഷക സമരവും രണ്ടും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലുമാണ് നടന്നത് ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലെയുള്ള സമര രീതികളാണ് സ്വീകരിച്ചത് ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരൻ്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു അടുത്തതായിരുന്നു അഹമ്മദാബാദ് മില് സമരം പ്ലേഗ് ബോണസിനെ ചൊല്ലി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ചെമ്പരനിലെ സമാന രീതികളാണ് ഗാന്ധിജി അവലംബിച്ചത് അന്നേരം ഒരു ചോദ്യം നേരത്തെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായതെന്ത് എന്ത് എന്തിന് വേണ്ടിയിട്ടാണ് അഹമ്മദാബാദ് മിൽ സമരം നടന്നത് പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള ആയിരുന്നു അഹമ്മദാബാദ് ബിൽ മിൽ സ്ട്രൈക്ക് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പല വർദ്ധവന് വർധനവന് സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു വരൾച്ചയും കൃഷിനാർഷ്യവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേദയിലെ കർഷകർക്ക് കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇവരുടെ ആ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും സമരായുധങ്ങളായി ഉപയോഗിച്ചു അതിൻ്റെ ഫലമായി സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാലിക സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിൻ്റെ നേതാവാക്കി തീർത്തു അപ്പം പ്ലേഗ് ബോണസിന് ചൊല്ലിയായിരുന്നു അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ അഹമ്മദാബാദ് സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനങ്ങളുടെ ജനസംഖ്യ അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് പത്ത് ശതമാനം പേരെ കൊന്നൊടുക്കി പത്ത് ശതമാനം പേര് അവിടുത്തെ ജനങ്ങൾ ഏതാണ്ട് പത്ത് ശതമാനം പേര് ഈ പ്ലേഗ് മൂലം മരിച്ചു ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം വരെ ബോണസായി നൽകിയിരുന്നു രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം ഒന്നാം ലോക യുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായമായി രോഗഭീതി ഒഴിഞ്ഞതോടെ ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്ലേഗ് രോഗം വന്ന് ഏതാണ്ട് അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് പത്ത് ശതമാനം പോയി എന്നിട്ട് ഇവർ ഇവർക്ക് ആ സമയത്ത് ആ കാലയളവിൽ തൊഴിലാളികളുടെ ശമ്പളത്തിൽ എൺപത് ശതമാനം ബോണസ് നൽകി രോഗഫീതി മൂലം ഇവരെ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോണസ് കൊടുത്തു എന്നിട്ട് ഒന്നാം ലോക യുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് അതൊക്കെ വളരെ സഹായമൊക്കെയായി പക്ഷേ രോഗഫീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കാൻ മുതലാളിമാർ ശ്രമിച്ചപ്പോഴാണ് ഈ തൊഴിലാളിമാർ സമരത്തിലോട്ട് പോയത് ഇനി ഗാന്ധിയുമായി ബന്ധപ്പെട്ട സിനിമാ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചലച്ചിത്ര ചോദ്യങ്ങൾ ഉണ്ട് റിച്ചാർഡ് ആറ്റൺ ബെറോ സംവിധാനം ചെയ്ത എട്ട് ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ശ്യാം ബനഗലൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത് ഇവ കൂടാതെ നിരവധി ചലച്ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് റിച്ചാർഡ് ആണ് ഏത് ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഗാന്ധി എന്ന് പറയുന്ന ചലച്ചിത്ര സംവിധാനം ചെയ്തത് അതിന് എത്ര ഓസ്കാർ അവാർഡ് കിട്ടി എട്ട് ഓസ്കാർ അവാർഡുകളാണ് കിട്ടിയത് മേക്കിംഗ് ഓഫ് മഹാത്മാ എന്നത് ആരുടെ ചിത്രമാണ് ശ്യാം ബെനഗലിൻ്റെയാണ് അതിനകത്ത് എവിടുത്തെ ജീവിതാനുഭവങ്ങളാണ് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പം ഇന്ത്യയിലെ ഗാന്ധിയൻ ഏറെ വന്നിരിക്കുന്നത് ഗാന്ധി എന്ന് പറയുന്ന ചിത്രത്തിലും ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങൾ ചിത്തിരി ചിത്രീകരിച്ചിരിക്കുന്നത് മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന് പറയുന്ന ചിത്രത്തിലുമാണ് അത് അടിവരയിട്ട് പഠിക്കണം